ബാംബു കോർപ്പറേഷനെ പ്രതിസന്ധിയിൽ നിന്നും സംരക്ഷിക്കുമെന്ന് ബാംബു കോർപ്പറേഷൻ ചെയർമാൻ പി ജെ ചോദിച്ചു. തൊഴിലാളികൾക്ക് വേതനം വർദ്ധിപ്പിക്കുക ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തും. ബാംബു കോർപ്പറേഷനിൽ ആധുനികവൽക്കരണം നടത്തുമെന്നും പി ജെ ജോയി പറഞ്ഞു. ബാംബു കോർപ്പറേഷനെ പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തും. അതിന്റെ ഭാഗമായി ബാംബു മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് മതിയായ വേതനം ലഭിക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചു തുടങ്ങി. തൊഴിലാളികളുടെ കുറവാണ് ഇപ്പോൾ ബാംബു കോർപ്പറേഷൻ നേരിടുന്ന പ്രതിസന്ധി. തൊഴിൽ ചെയ്യുന്നവർക്ക് മതിയായ വേതനം ലഭ്യമല്ലാത്തതിനാൽ മറ്റു തൊഴിലുകൾ തേടി പോവുകയാണ് പലരും. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള തൊഴിലുകളാണ് ഇപ്പോൾ ബാംബു മേഖലയിലെ തൊഴിലാളികൾ സ്വീകരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ബാംബു മേഖല തൊഴിലാളികളെ ആകർഷിക്കുവാൻ വേണ്ടി പല പദ്ധതികളും ആവിഷ്കരിച്ചു വരികയാണെന്ന് ബാംബു കോർപ്പറേഷൻ ചെയർമാൻ പി ജെ ജോയ് പറഞ്ഞു. തൊഴിലാളികളുടെ കുറവ് മൂലം പനമ്പ ലഭ്യമല്ലാത്തതിനാൽ ബാംബു പ്ലൈയുടെ നിർമ്മാണം കുറഞ്ഞിരിക്കുകയാണ്. രണ്ട് ഷിഫ്റ്റ് ജോലി ചെയ്തിരുന്നിടത്ത് ഇപ്പോൾ ഒരു ഷിഫ്റ്റ് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഇതോടെ ബാംബു പ്ലൈ മൂലമുള്ള വരുമാനം കുറഞ്ഞു. കോഴിക്കോട് നല്ലളത്ത് പ്രവർത്തിച്ചിരുന്ന തറയിൽ മുളകൊണ്ട് ഇഷ്ടിക നിർമ്മിക്കുന്ന യൂണിറ്റ് ഇപ്പോൾ നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ പ്രവർത്തനം ലാഭകരമാക്കി തീർക്കുവാൻ ശ്രമിക്കും. ബാംബു കോർപ്പറേഷനെ ആധുനികവൽക്കരിക്കും. ഇതിന്റെ ഭാഗമായി തറയോട് നിർമ്മാണ തൊഴിലാളികൾക്ക് മതിയായ പരിശീലനം നൽകും. മറ്റു രാജ്യങ്ങളിലെ ബാംബു നിർമ്മാണ യൂണിറ്റുകളെക്കുറിച്ച് പഠനം നടത്തി അത്തരം പ്രവർത്തനങ്ങൾ ഇവിടെയും കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് പി ജെ ജോയ് പറഞ്ഞു. തൊഴിലാളികൾക്കുള്ള ഈറ്റ ലഭിക്കുവാൻ ബുദ്ധിമുട്ടില്ല. എന്നാൽ ഗതാഗത ചെലവാണ് വർദ്ധിച്ചിരിക്കുന്നത്. ആദിവാസികളുടെ ഇടയിലേക്ക് ബാംബു നിർമ്മാണത്തെക്കുറിച്ച് പരിശീലനം നൽകും. അതിലൂടെ ആദിവാസികളെ ഈ തൊഴിലിലേക്ക് ആകർഷിക്കുവാൻ ശ്രമിക്കുമെന്നും പി ജെ ജോയ് പറഞ്ഞു.